നമസ്കാരം. കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാം. ജീവിതത്തിനിടയിൽ നമ്മൾ അനുഭവിച്ച ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും പരിമിതികളും കുട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവന് ഒരു തരത്തിലും പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാക്കിക്കൂടാ എന്ന ചിന്തയാണ് നമ്മളിൽ പലരെയും ഭരിക്കുന്നത്. ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോയ പല സ്വപ്നങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും തീരെ കുറവല്ല. ഇങ്ങനെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിയുന്ന നമ്മുടെ ജീവിതത്തെ തന്നെ, സ്വപ്നങ്ങളെ തന്നെ തകിടം മറിക്കുന്ന ചില പെരുമാറ്റങ്ങൾ, ചില നടപടികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ? പൊതുസമൂഹവുമായി തീരെ ഇണങ്ങാൻ തയ്യാറല്ലാത്ത പെരുമാറ്റങ്ങൾ നമ്മുടെ ചില കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് മിണ്ടാതിരിക്കുക, ചിലപ്പോൾ അടുത്ത് ഇടപെടാതിരിക്കുക എന്നിങ്ങനെയുള്ള ലളിതമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറി കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്ന കല്യാണ വീടുകൾ, ഗൃഹപ്രവേശന സന്ദർഭങ്ങൾ, മറ്റ് പൊതുചടങ്ങുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ഒറ്റയ്ക്ക് ഒരിടത്ത് പോകാനും ധൈര്യമില്ലാതെ മുറിക്കകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്ന വളരെ പ്രയാസം നിറഞ്ഞ അവസ്ഥയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അഗോറഫോബിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡറുകൾ പോലും നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീടുകളിലുള്ള കുട്ടികളിൽ കണ്ടുവരുന്നു എന്നത് രക്ഷിതാക്കൾ പലപ്പോഴും ശ്രദ്ധിച്ചു എന്ന് വരില്ല. എൻ്റെ മകൻ്റെ പ്രകൃതം അല്ലെങ്കിൽ എൻ്റെ മകളുടെ പ്രകൃതം അങ്ങനെയാണ്, അവളങ്ങനെ ആരുമായി ഇണങ്ങാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ചിലരെങ്കിലും. എന്നാൽ മറ്റു ചിലർ ഇത്തരം പെരുമാറ്റങ്ങളെ വളരെ പർവ്വതീകരിച്ച് കാണിക്കുകയും അതിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും അവരുടെയും കൂടി ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. പുതിയ ആളുകളോട് ഇണങ്ങുന്നതിൽ, പുതിയ തരം ആളുകളോട് ഇടപെടുന്നതിൽ നമ്മളിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ചിലരൊക്കെ വളരെ പെട്ടെന്ന് സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നവരാണ്, എന്നാൽ മറ്റു ചിലർ വളരെ സാവധാനമാണ് പുതിയൊരാളോട്, പുതിയൊരു സന്ദർഭത്തോട്, പുതിയൊരു പ്രദേശത്തോട് ഒക്കെ ഇണങ്ങുക. ഈ വ്യത്യാസത്തെ വലിയ പ്രയാസത്തോടെ നമ്മൾ കാണേണ്ടതില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. അവരവരുടെ ശാരീരിക മാനസിക പ്രകൃതത്തിനനുസരിച്ച് ഈ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. എന്നാൽ പാനിക് ഡിസോർഡർ പോലുള്ള ശാരീരിക മാനസിക അവസ്ഥകൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വിദഗ്ധരുടെ സേവനം തേടേണ്ട വളരെ ഗൗരവമുള്ള അവസ്ഥയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ പരിചിതമല്ലാത്ത സന്ദർഭങ്ങളിലേക്ക് എത്തുക, വളരെ പരിചിതമല്ലാത്ത ആളുകളുമായി ഇടപെടുക, വളരെ പരിചിതമല്ലാത്ത ഒരു പ്രദേശത്ത് ഒറ്റയ്ക്കായി പോവുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ശ്വാസഗതി വർദ്ധിക്കുക, ഹൃദയമിടിപ്പ് കൂടുക, വിയർക്കുക, തല കറങ്ങുക, ശരീരത്തിനാകെ വിറയൽ അനുഭവപ്പെടുക, ശ്വാസം മുട്ടുക, ഒരുപക്ഷെ ബോധക്ഷയം തന്നെ സംഭവിക്കുക, വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സ്വാഭാവികമല്ലാത്ത മറ്റു ചില പെരുമാറ്റങ്ങൾ കാണിക്കുക തുടങ്ങിയവ ദൃശ്യമാവുകയാണെങ്കിൽ അത് അത്ര നിസ്സാരമായി അവൻ്റെ പ്രകൃതമാണ്, അവളുടെ പ്രകൃതമാണ്, അവൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. മറിച്ച് വളരെ ഗൗരവത്തോടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ സേവനം തേടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സാധാരണ പേടിയെയും ഫോബിയയെയും വേർതിരിച്ച് കാണാൻ നല്ല നിരീക്ഷണത്തിലൂടെ നമുക്ക് തന്നെ സാധിക്കും. ഫോബിയയ്ക്ക് സാധാരണ പേടിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇല്ല എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി എളുപ്പത്തിലുള്ള വിശദീകരണം എന്ന് തോന്നുന്നു. എന്തിനോടും ഒരു കുട്ടിക്ക് ഭയമുണ്ടാകുന്നത് പോലെ തന്നെ ഫോബിയയും ഉണ്ടാകാം. ഇരുട്ടിനോട്, വലിയ ശബ്ദത്തോട്, അധികം ഉയരത്തിൽ നിന്നുള്ള അനുഭവങ്ങളോട്, മൃഗങ്ങളോട്, പക്ഷികളോട്, പ്രാണികളോട്, ചിലന്തികളോട്, ഭീകര രംഗങ്ങളോട്, ഇടിയും മിന്നലിനുമോട്, അടച്ചിട്ട മുറികളോട്, തുറന്ന പ്രദേശങ്ങളോട്, അങ്ങനെ ഒരാൾക്ക് വളരെ നിസ്സാരം എന്ന് തോന്നാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് വളരെ ഭീതിതമായ, പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായി, ഒരു പ്രദേശമായി, ഒരു കാഴ്ചയായി അനുഭവപ്പെട്ടേക്കാം. ഇങ്ങനെ ഓരോന്നിനോട് തോന്നുന്ന ഭയവും ഫോബിയയും പ്രത്യേകം പ്രത്യേകം പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചികിത്സകളുണ്ട്. ഇത്തരത്തിലുള്ള ഫോബിയകൾ എങ്ങനെയാണ് ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് നോക്കാം. കൈക്ക് മുറിവ് പറ്റും എന്ന ഭയം, ഇതൊരു ഫോബിയയാണ്. തനിക്ക് മുറിവ് പറ്റും അല്ലെങ്കിൽ രോഗം വരും എന്ന ഭയമുണ്ടാവുക ഒരു ഫോബിയയാണ്. അങ്ങനെ ഫോബിയയുള്ള ആൾ ഒരുപക്ഷെ കത്തി ഉപയോഗിച്ച്, മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ജോലിയും ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്യമായി വിട്ടു നിൽക്കാൻ ആ വ്യക്തി ശ്രമിച്ചേക്കാം.
തന്റെ അച്ഛനോ അമ്മയ്ക്കോ മരണം സംഭവിക്കാം എന്ന ഫോബിയ ഉള്ള ഒരു കുട്ടി അച്ഛനെയും അമ്മയെയും വിട്ട് ഒരിടത്തേക്കും പോകാൻ തയ്യാറാവാതെ വീട്ടിൽ തന്നെ ഇരുന്നേക്കാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ചെറിയ തരം ഭയങ്ങൾ, പാമ്പിനോടുള്ള ഭയം, ഇരുട്ടിനോടുള്ള ഭയം, ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് പോകാനുള്ള ഭയം പോലുള്ള ഭയങ്ങളിൽ, പേടിയിൽ നമുക്ക് വളരെ സാവധാനം കുഞ്ഞിനടുത്തിരുന്ന് അവന് എല്ലാവിധ സപ്പോർട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് കാര്യമെന്ന് കാരണമെന്ന് മെല്ലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഫോബിയയുടെ കാര്യത്തിൽ സംഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അല്പം പുറത്താണ്. അവിടെ കുട്ടിയുടെ പ്രതികരണം വളരെ സിവിയറാണ്, വളരെ സ്ട്രോങ് ആണ്. അവൻ്റെ പേടി, അവനുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ, അവൻ്റെ ശബ്ദങ്ങൾ, വിറയൽ, ഹൃദയത്തിനും മറ്റ് ആന്തരികാവയവങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റം ഒക്കെ വളരെ ശക്തമായിരിക്കും. ചെറിയ ഉപദേശങ്ങൾ കൊണ്ടോ വിശദീകരണങ്ങൾ കൊണ്ടോ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്തുകൊണ്ടാണ് ഫോബിയ ഉണ്ടാകുന്നത്? ഫോബിയ ഡെവലപ്പ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങൾ പറയാൻ കഴിയും. ചിലപ്പോൾ അത് ജീവശാസ്ത്രപരമായ കാരണമായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്നറിയപ്പെടുന്ന ചില രാസവസ്തുക്കളുണ്ട്. ഡോപ്പമിൻ, സെറിട്ടോണിൻ പോലുള്ള ഇത്തരം രാസവസ്തുക്കളുടെ ലഭ്യതയിലും അവയുടെ പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഫോബിയയ്ക്ക് കാരണമായേക്കാം. ചില ഘടകങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മുടെ പാറ്റയോട് അല്ലെങ്കിൽ ചിലന്തിയോട് രക്ഷിതാവിനുണ്ടാകുന്ന കടുത്ത ഭയം, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രവണത, ഫോബിയ ഒക്കെ അദ്ദേഹത്തിന്റെ കുട്ടികളിലേക്കും പാരമ്പര്യമായി ലഭിച്ചു എന്ന് വരാം. സാമൂഹിക കാരണങ്ങൾ കൊണ്ടും ഫോബിയ വരാം. പ്രത്യേകിച്ചും മാനസികമായി വലിയ ആഘാതമുണ്ടാക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഫോബിയയ്ക്ക് കാരണമായേക്കാം. കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളുടെ മരണം, വലിയ രോഗങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ, ഡൈവോഴ്സ്, വലിയ അപകടങ്ങൾ, ഇതൊക്കെ കുട്ടിയിൽ മാനസികമായി ആഘാതം സൃഷ്ടിക്കുകയും അത് പതിയെ ഫോബിയയായി വളരുകയും ചെയ്യാം. ഇരട്ട കുട്ടികൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ മരണമടഞ്ഞാൽ മരണത്തെക്കുറിച്ച് അകാരണമായ ഭയം മറ്റേ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തു വരാൻ സാധ്യത ഏറെയാണ്. സ്വാഭാവികമായി മരണം ഉണ്ടാകുന്നു, മരണത്തിനോട് എല്ലാവർക്കും ഭയമുണ്ട്, മരണത്തെ പേടിയില്ലാത്തവരില്ല എന്നതുപോലെയല്ല. മരണത്തെ പേടിച്ച് നിത്യജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയാണ് ഫോബിയയെ മറ്റ് ഭയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഒരു ജലദോഷം പോലെ, ഒരു പനി പോലെ, ശ്വാസതടസ്സം പോലെ പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്ന് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗാവസ്ഥയല്ല ഫോബിയ എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച്, ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ സാമാന്യ ജീവിതത്തിൽ നമുക്ക് തടസ്സമായേക്കാവുന്ന ഫോബിയയോടൊപ്പം തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഫോബിയ ഉള്ള ഒരാൾക്ക് ഫോബിയയെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്ത വിധം കൊണ്ടു നടക്കാൻ കഴിയുക? കാരണം പറഞ്ഞാലും കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ബോധ്യപ്പെടാത്ത അവസ്ഥയാണ് ഫോബിയയെ സാധാരണ ഭയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് കടന്നു ചെന്നിട്ടില്ലാത്ത തരം ഫോബിയകളെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതേസമയം അതിസങ്കീർണ അവസ്ഥയിലേക്ക് കടന്നുപോയ തരം ഫോബിയകളെ, നിത്യജീവിതത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞ ഫോബിയയെ നമുക്ക് വലിയ രീതിയിലൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. അതിന് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള മനഃശാസ്ത്ര ചികിത്സകൾ ഫലപ്രദമാണ്, ലഭ്യമാണ്. ആദ്യമായി നമുക്ക് കുട്ടിയിൽ ഫോബിയ ഉണ്ടാക്കുന്ന ഘടകത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഉദാഹരണമായി നമ്മുടെ കുട്ടിക്ക് പാമ്പിനെ ഭയം ഉണ്ട് എന്ന് കരുതുക. പാമ്പ് എന്ന് കേൾക്കുമ്പോൾ പോലും കുട്ടി ഒരുപക്ഷെ വിയർത്തേക്കാം, പാമ്പ് എന്ന് കേൾക്കുന്ന പ്രദേശത്ത് നിന്ന് മാറി നിന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിലേക്ക് ചെല്ലുന്നതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നേക്കാം. ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ പാമ്പ് എന്ന് കേട്ട് ഞെട്ടി വിളിച്ചേക്കാം. അവരുടെ ജീവിതത്തെ പാമ്പ് എന്ന ഒരു വിഷയം വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നാം തിരിച്ചറിയുന്നു ഇത് ഫോബിയ ആണ് എന്ന്. പാമ്പിനോട് അകാരണമായ ഭയം സൂക്ഷിക്കുന്ന കുട്ടിയോട്, ഫോബിയ സൂക്ഷിക്കുന്ന കുട്ടിയോട് എങ്ങനെയാണ് നമ്മൾ ഇടപെടുക? ആദ്യം തന്നെ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാം. നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും ആളുകൾക്ക് പാമ്പ് കടിയേൽക്കുന്നുണ്ടോ?
പാമ്പ് കടിയേൽക്കുന്ന എല്ലാവരും മരിക്കുകയാണോ? പണ്ടൊക്കെ പാമ്പ് കടിയേറ്റാൽ മരിച്ചു പോകുമായിരുന്നു. ഇപ്പോഴങ്ങനെ ആളുകളൊക്കെ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ കേൾക്കാത്തത്? അതെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പുകളില്ല. ഉള്ള പാമ്പുകൾ തന്നെ ആളുകളെയൊക്കെ കടിക്കുന്നില്ല. പാമ്പ് കടിയേൽക്കുന്ന ആളുകളെല്ലാവരും മരിച്ചു പോകുന്നില്ല. അപ്പോൾ ലോകത്തിൽ റോഡപകടങ്ങളിൽ മരിക്കുന്നതിനേക്കാൾ എത്രയോ എത്രയോ കുറവ് ആളുകൾ മാത്രമേ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തെ ഒന്ന് ലഘൂകരിക്കാൻ ശ്രമിക്കണം. പാമ്പ് എന്ന ചർച്ച തുടങ്ങുമ്പോഴേക്കും കുട്ടി ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയോ വിയർക്കുകയോ ശ്വാസതടസ്സം പറയുകയോ വൈറൽ പ്രശ്നങ്ങൾ പറയുകയോ തുടങ്ങി പാനിക് അറ്റാക്കിലേക്ക് കടന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ഇത്തരം ചർച്ചകൾ നിർത്തുകയും വേണം. ആ സന്ദർഭത്തിൽ വിദഗ്ധ സേവനം തേടുകയല്ലാതെ മറ്റു വഴിയില്ല. ഇനി നമുക്ക് കുട്ടിയിലേക്ക് പാമ്പിനെ കൊണ്ടുവരണം. കുട്ടിക്ക് നമ്മൾ ആദ്യം ഒരു പാമ്പിന്റെ ചിത്രം നൽകുന്നു. കഴിയുന്നിടത്തോളം പാമ്പിന്റെ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാൻ ശ്രദ്ധിക്കുക. അത്രയൊന്നും ക്ലിയർ അല്ലാത്ത ഒരു പാമ്പിന്റെ ചിത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആ ചിത്രം കൊടുത്ത ശേഷം ചിത്രത്തിൽ ഒന്ന് തൊടാൻ നിർദ്ദേശിക്കുക. നിന്നെ പാമ്പ് കടിച്ചോ? ഇല്ല, ചിത്രത്തിലെ പാമ്പ് കടിക്കില്ല. വേണമെങ്കിൽ ശരിക്കും ഒന്ന് കൈകൊണ്ട് ഉഴിഞ്ഞോളൂ. നമ്മൾ പാമ്പിനോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പാമ്പിനെ കുറിച്ചുള്ള നിന്റെ ഭയത്തെ നുള്ളിയെടുക്കാൻ പോവുകയാണ്. പാമ്പിന്റെ ചിത്രത്തിൽ തൊട്ടിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ചിത്രം കാണാം. അടുത്ത ഘട്ടത്തിൽ കുട്ടിക്ക് കളർ ചിത്രങ്ങൾ കൊടുക്കാം. കുറച്ചുകൂടി ക്ലിയർ ആയ ചിത്രങ്ങൾ കൊടുക്കാം. പാമ്പ് തന്നെയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൊടുക്കാം. അതും തൊടാൻ നിർദ്ദേശിക്കാം. മൊബൈലിന്റെ അകത്തോ ലാപ്ടോപ്പിന്റെ അകത്തോ പാമ്പിന്റെ ചെറിയ വീഡിയോകൾ കാണിക്കാം. അത്രയൊന്നും ക്ലിയർ ഇല്ലാത്ത വീഡിയോകൾ ആദ്യം കാണിക്കുകയും പിന്നീട് നല്ല ക്ലിയർ ഉള്ള വീഡിയോ കാണിക്കുകയും ചെയ്യാം. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടിയെ കുറെ സമയം നമ്മൾ ചെലവഴിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കണം. പാമ്പിന്റെ ചിത്രം കണ്ടപ്പോഴോ പാമ്പിന്റെ ചിത്രത്തിൽ തൊട്ടപ്പോഴോ പാമ്പിന്റെ വീഡിയോ കണ്ടപ്പോഴോ എന്താണ് തോന്നിയത് എന്ന് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം. എന്നിട്ടോ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചില മോഡലുകൾ അവതരിപ്പിക്കാം. പാമ്പിന്റെ നിശ്ചല മോഡലുകൾ പ്ലാസ്റ്റിക് കൊണ്ടോ ഫൈബർ കൊണ്ടോ ഒക്കെ ഉള്ള പാമ്പിനെ നമ്മൾക്ക് കുട്ടിക്ക് കയ്യിൽ കൊടുക്കാം. അതിനെ തൊടാൻ നിർദ്ദേശിക്കാം. മെല്ലെ മെല്ലെ കുട്ടിയിൽ ഭയം കുറഞ്ഞു കുറഞ്ഞു വരും. ഉയരത്തെ പേടിക്കുന്ന കുട്ടികളുണ്ട്. പാലത്തിന്റെ മുകളിലൊക്കെ കയറി താഴോട്ട് നോക്കുന്നതിന് പേടിക്കുന്ന കുട്ടികളുണ്ട്. വിമാനത്തിൽ കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്തവരുണ്ട്. മരത്തിന്റെ മുകളിൽ കയറുമ്പോൾ കൈയും കാലും വിറയ്ക്കുന്നവരുണ്ട്. ഇത്തരം കുട്ടികളുടേത് ഫോബിയ ആണ് അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പരിഹാര നടപടികൾ നമ്മൾ തന്നെ സ്വീകരിക്കണം. വെറും ഭയമാണെങ്കിൽ പോലും അവരിൽ നിന്ന് ഭയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിലൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ, ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ചിത്രങ്ങൾ കാണിച്ച് വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് പിന്നെ നമ്മൾ കൂടെ നിന്ന് കൊണ്ടുപോയി തൊട്ട് നേരനുഭവങ്ങൾ കൊടുത്ത് അപകടമില്ലായ്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. എന്നാൽ അപകടം ഉണ്ടാവും, പക്ഷെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാവുന്ന അപകടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. എല്ലാ ഘട്ടങ്ങളിലും ഈ ബോധ്യപ്പെടുത്തൽ വിജയിച്ചു കൊള്ളണം എന്നില്ല എന്ന ബോധ്യവും നമുക്കുണ്ടാവണം. ചിത്രം കാണിക്കലും വീഡിയോ കാണിക്കലും ഒറിജിനൽ മോഡലിനെ കാണിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടിയെ ഒന്ന് വെല്ലുവിളിക്കാം. നിനക്ക് ധൈര്യമുണ്ടോ? പാമ്പിനോടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പാമ്പിനോടുള്ള പോരാട്ടത്തിൽ നീ വളരെ ദൂരം മുന്നേറിക്കഴിഞ്ഞു. ഇനി നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പാമ്പിന്റെ കുറെ സ്റ്റിക്കറുകൾ ഞാൻ സംഘടിപ്പിച്ചു തരാം. നിന്റെ പുസ്തക ചട്ടയിൽ ഒട്ടിച്ചു വെക്കാൻ നീ തയ്യാറുണ്ടോ? ഇത്തരം വെല്ലുവിളികളിലൂടെ ഞാനും ഒരു പോരാളിയാണ് എന്ന ചിന്ത കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയും മെല്ലെ മെല്ലെ അവന്റെ പുസ്തകത്താളുകൾക്കിടയിലൊക്കെ പാമ്പിന്റെ ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യണം. അവൻ പാമ്പിന്റെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കട്ടെ. അവൻ കാണുന്നിടത്തൊക്കെ പാമ്പിന്റെ ചിത്രങ്ങൾ അവൻ ഒട്ടിച്ചു വെക്കട്ടെ. അങ്ങനെ കുറേ ദിവസം ഇത്തരം കാഴ്ചകളുമായി ഇടപഴകുന്നതോടുകൂടി അവന് ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ രൂപത്തിനോട് ഉള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് തന്നെ നിരീക്ഷിക്കാൻ കഴിയും. പക്ഷേ ഒന്ന് ഓർക്കുക, ഇതൊക്കെ ലളിതമായ ഫോബിയകളിൽ മാത്രമാണ് ഫലപ്രദം. ഫോബിയയുള്ള കുട്ടിയോട് സ്വയം നിരീക്ഷിക്കാൻ നിർദ്ദേശിക്കുകയാണ് അടുത്ത തന്ത്രം. ഒറ്റപ്പെട്ട പ്രദേശത്ത് നിൽക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അല്പം അകലെ നമ്മൾ നിൽക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം, ഒരു 10 എന്ന് എണ്ണുന്നത് വരെ മാത്രം നിന്നാൽ മതി.
അല്ലെങ്കിൽ ഒരു മിനിറ്റ് മാത്രം നിന്നാൽ മതി എന്നൊക്കെ നിർദ്ദേശിച്ച് അല്പം അകലെ നീ കാണുന്നതിന്റെ കുറച്ചിപ്പുറത്ത് ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് മടങ്ങി വന്ന് കുട്ടിയോട് എന്തൊക്കെയാണ് തോന്നിയത് എന്ന് എഴുതാൻ നിർദ്ദേശിക്കണം. ഒറ്റപ്പെട്ട പ്രദേശത്ത് നിന്നപ്പോൾ അല്ലെങ്കിൽ അടച്ചിട്ട മുറിക്കകത്ത് നിന്നപ്പോൾ ഇടവഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അങ്ങനെ പേടിയുള്ള കാര്യത്തിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ നിർദ്ദേശിച്ച് അവിടെയൊക്കെ ചെല്ലാൻ നിർദ്ദേശിച്ച് ആ സമയത്ത് എന്താണ് മനസ്സിൽ തോന്നിയത് എന്ന് പറയിക്കുകയാണ് നാം ചെയ്യുന്നത്. പറയിച്ചതിന് ശേഷം അല്ലെങ്കിൽ എഴുതിച്ചതിന് ശേഷം തിരിച്ചു വന്ന് കുട്ടി ഈ എഴുത്തിലൂടെ കടന്നു പോകാൻ നാം പറയുന്നു. ആ സമയത്ത് തനിക്കുണ്ടായ പലതരത്തിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളെ കുട്ടി ഒരിക്കൽ കൂടി കടന്നു പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ ചർച്ചയിൽ ഇടപെടുക. അടുത്ത സന്ദർഭത്തിൽ ഇതേ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ശാരീരികവും മാനസികവുമായി ഉണ്ടായ തടസ്സങ്ങൾ അനുഭവങ്ങളൊക്കെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കുട്ടിക്ക് തന്നെ നിരീക്ഷിക്കാനാവും. അത് അവനിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ തന്ത്രം ഒരു കോമഡി ആയി ഈ സംഭവത്തെ കാണുക എന്നുള്ളതാണ്. എടാ ചിലന്തി, നിന്നെ കാണുമ്പോൾ ഞാൻ പേടിച്ച് മൂത്രമഴിക്കുമെന്നാണോ നീ കരുതിയത് എന്നൊക്കെ ഭയത്തിനോട് ഫോബിയ ഉണ്ടാക്കുന്ന വസ്തുവിനോട് സ്ഥലത്തിനോട് കുട്ടി സംസാരിക്കുകയാണ് മനസ്സിൽ. നിനക്ക് മുമ്പിൽ തോൽക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല, ഞാൻ നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോബിയയോട് ഫൈറ്റ് ചെയ്യുകയാണ് അല്പമൊരു പരിഹാസ രൂപത്തിൽ. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന കുട്ടിക്ക് ആവശ്യം സഹതാപമല്ല, അവനോട് പരിഹാസ രൂപത്തിൽ അവന്റെ ഈ പെരുമാറ്റത്തെ കളിയാക്കുന്നവരോട് അവൻ ഒട്ടും മനസ്സടുപ്പമുണ്ടാവുകയില്ല. പകരം നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് സാധിക്കും, ഇത് ഇത്തിരി ഗൗരവമുള്ള വിഷയം തന്നെയാണ്, നിസ്സാരമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ കൂടെയുണ്ട്, ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് സഹാനുഭൂതിയോടെ കൂടെ നിൽക്കുന്ന ഒരു രക്ഷിതാവിനെയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്, അവൾ പ്രതീക്ഷിക്കുന്നത്. പ്രശ്നമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് മാറി നടക്കുക എന്നത് ഫോബിയയെ മറികടക്കുന്നതിനുള്ള അല്പം ലളിതമായ ഒരു തന്ത്രമാണ്. എപ്പോഴും ഇത് സാധിച്ചു എന്ന് വരില്ല. രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോകും എന്ന അകാരണമായ ഭയത്തെയൊന്നും ഇത്തരത്തിൽ നമുക്ക് നുള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ലളിതമായ ചില ഭയങ്ങളിൽ നിന്ന് മാറാൻ സാധിക്കുകയും ചെയ്യും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം സൃഷ്ടിക്കുന്ന വ്യക്തികളുമായി സ്ഥലങ്ങളുമായി സന്ദർഭങ്ങളുമായി വസ്തുക്കളുമായി ജീവികളുമായി അധികം ഇടപെടുന്ന മേഖലയിൽ നിന്ന് ഒന്ന് മാറാൻ നമുക്ക് നിർദ്ദേശിക്കാം. ഇരുട്ട് നിറഞ്ഞ പ്രദേശങ്ങളോട് അടഞ്ഞുകിടക്കുന്ന മുറികളോട് കടുത്ത ഭയം ഫോബിയ ഡെവലപ്പ് ചെയ്ത ഒരു കുട്ടിയെ ആ ഒരു മേഖലയിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ നമുക്ക് സഹായിക്കാം. എന്നാൽ പൊതുസ്ഥലത്ത് ആളുകൾ ഇടപെടുന്ന സ്ഥലത്ത് ചെല്ലാൻ ഭയമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടിയോട് അല്പം കൂടി കൃത്യതയോടുകൂടി ഇടപെട്ട് നിലവിലുള്ള ഭയത്തെ ഫോബിയയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. വായന, എഴുത്ത്, സഞ്ചാരം, സാമൂഹ്യ പ്രവർത്തനം, സാംസ്കാരിക രംഗം തുടങ്ങി പല മേഖലകളിലേക്കും മാറി പ്രവർത്തനം കേന്ദ്രീകരിച്ച് നിലവിലുള്ള ഫോബിയയെ മറികടന്ന ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ പ്രയാസങ്ങളെ അത്തരത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ വളരെ കൃത്യമായ യുക്തിപൂർവമായ ഇടപെടൽ ഉണ്ടാവണം. ഫോബിയ അനുഭവിക്കുന്ന കുട്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്. തൻ്റെ കളിക്കൂട്ടുകാരിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഒക്കെ അവൻ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കുട്ടിക്ക് ആകെയുള്ള പ്രതീക്ഷ എന്നത് നമ്മൾ മാത്രമാണ്. അവനോടൊപ്പം നിൽക്കുകയും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അവസാന നിമിഷം വരെ താൻ കൂടെയുണ്ടാവുമെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. കളിയാക്കലുകളെ, ഒറ്റപ്പെടുത്തലുകളെ, കുറ്റപ്പെടുത്തലുകളെ എങ്ങനെ മറികടക്കണമെന്ന്, എങ്ങനെ അവഗണിക്കണമെന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. പൂർണ്ണമായും വിജയം സാധ്യമാണ് എന്ന ആത്മവിശ്വാസം അവസാന നിമിഷം വരെ അവനിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. എല്ലാ അർത്ഥത്തിലും തകർന്നു പോകുന്ന ഒരു കുട്ടിക്ക് അവസാനത്തെ അത്താണിയായ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മേഖലയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു മേഖലയിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.